തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പോസ്റ്റായി എനിക്കും അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റൈലുള്ള ആ റോ റഗഡായിട്ടുള്ള ഡീക്കിനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു റീലോഡഡ് വേർഷൻ പൊത്തേന്ന് എനിക്ക് ഒരു പേഴ്സണൽ പ്രേക്ഷകന്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയായിരുന്നു. ഡുവോഷൻ തിയേറ്റേഴ്സ് എല്ലാ തിയേറ്റേഴ്സിൽ തന്നെ പടം കാണണം, അതിന്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അറിയണം എല്ലാവരും. റൊമാൻറ്റിക് ഡിക്കിൽ നിന്ന് ആക്ഷൻ ഡിക്കിലേക്ക് പോകുന്നത് അപ്ഗ്രേഡ് ആണോ? റൊമാൻറ്റിക് ഡിക്കിൽ നിന്ന് ആക്ഷൻ ഡിക്കിലേക്ക് പോകുന്നത് എങ്ങനെ അപ്ഗ്രേഡ് ആണോ? ഐ മീൻ അദ്ദേഹത്തിന്റെ സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് നമ്മളാരോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്, മോളിവുഡിന്റെ സുൽത്താൻ എന്ന് എല്ലാവരും വിളിക്കുന്ന അത്രയും ലെവലിൽ എത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റൊമാൻറ്റിക് ആണോ ബെറ്റർ ആക്ഷൻ ആണോ ബെറ്റർ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പൊളിയാണ്, ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ. വളരെ ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് വിക്കയുടെ കൂടെ മാത്രമല്ല എന്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, അതുപോലെ തന്നെ എന്റെ അച്ഛൻ്റെയും ജോയ് സാറിന്റെ കൂടെ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ വളരെയധികം അനുഗ്രഹമായിട്ട് കാണുന്നു. എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് എന്നോട് തന്നെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അത് അതിൻ്റെതായ എന്തെങ്കിലും ഉള്ളതായിട്ടാ. എല്ലാം ഞാൻ എന്റേതായ ഒരു സാധാരണ ശൈലിയല്ല ചെയ്തിരിക്കുന്നത്, അച്ഛൻ്റെതായ യാതൊരു ചേരുവകളും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാരും കണ്ടായിരുന്നോ? താങ്ക് യു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്റെ കയ്യിൽ രണ്ട് നോ പ്രോബ്ലം.